അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ എൻ്റെ ഗുരുവര്യനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയാർ അവർകളെ, ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സമുന്നതരായ സാരഥികളെ, സാദാത്തുക്കളെ, സൂഫിവര്യന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളെ, ബഹുമാന്യരായ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ സാരഥികളെ, ആദരണീയരായ ഉലമാക്കളെ, ഉമറാക്കളെ, മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപനമില്ല, കോടികൾ വാരിവിതറി പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ല, ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം സമസ്ത കേരള ജംഇയ്യത്തുലമ ആഹ്വാനം ചെയ്തപ്പോൾ ആ വിളി അതൊന്ന് കേട്ട് മാത്രം പരന്നൊഴുകിയെത്തിയ പാരാവോരം പോലെ കിടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ ഭടന്മാരെ, എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅ, ഇസ്ലാമിന്റെ ഒറിജിനൽ മാർഗം അതാണ്. അതിനെ സംരക്ഷിച്ചു നിർത്താൻ കേരളത്തിൽ രൂപം കൊടുക്കപ്പെട്ട ആധികാരിക മതപണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതൊരു ബറക്കത്തുള്ള സംഘടനയാണ്. അത് ഇന്നും ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ മേഖലകളിൽ ചില പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടത്താൻ മുസബ്ബിബുൽ അസ്ബാബ് അള്ളാഹുവാണ് ഓരോ കാരണങ്ങൾ നിശ്ചയിക്കുന്നവൻ. അള്ളാഹു സംവിധാനിച്ചൊരുക്കിയ സാഹചര്യമാണ് ആദർശ ക്യാമ്പയിൻ. ഈ ആദർശ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന പരിപാടി തന്നെ ദിവസങ്ങൾ കൊണ്ട് പതിനായിരങ്ങൾ പരന്നൊഴുകി എത്തുന്ന വിധം വിജയകരമാക്കാൻ സാധിക്കുന്ന തരത്തിൽ ആദർശ ബോധമുള്ള പതിനായിരക്കണക്കിന് ചുറുചുറുക്കുള്ള പണ്ഡിതന്മാരെയും യുവ പണ്ഡിതന്മാരെയും യുവ സുഹൃത്തുക്കളെയും സജ്ജീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് എക്കാലവും നമ്മുടെ മഹാന്മാരായ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ അജയ്യമായി മുന്നോട്ട് പോകും. എന്തുകൊണ്ട്? ഒന്ന്, അത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമാണ്. ആ മാർഗം യൗമുൽ ഖിയാമത്ത് വരെ നിലനിൽക്കുമെന്ന് അസന്നിഗ്ധമായി പ്രവാചക പ്രഭു അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വാക്ക് യാഥാർത്ഥ്യമാകും. അതിൻ്റെ പ്രചാരകരാകാൻ സൗഭാഗ്യം കിട്ടിയ മഹാഭാഗ്യശാലികളാണ് നമ്മൾ. ഈ കാണുന്നത് ആത്മീയതയാണ്. ഈ കാണുന്നത് ആത്മീയയുടെ നറും നിലാവുകളാണ്. ഈ കാണുന്നത് വിശുദ്ധരാണ്. ഈ പരന്നുകിടക്കുന്ന പതിനായിരങ്ങൾ ലക്ഷങ്ങൾ നിങ്ങൾ മുഖത്തേക്ക് നോക്കൂ, ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഭക്തിയുടെ നിറകുടങ്ങളാണ്. ഈ ഭക്തിയുടെ നിറകുടങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ് കേരളത്തിൽ ദീനിന്റെ ഊർജ്ജസ്വതസ്. കേരളത്തിലെ സകലമാന മുസ്ലിം സംരംഭങ്ങളുടെയും ഊർജം ഇതാണ്. കേരളത്തിലെ സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകൾക്ക് എനർജി നൽകുന്നത് ഈ ആത്മീയതയാണ്. എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകത? സുന്നത്ത് ജമാഅത്ത് എന്നാൽ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ യഥാവിധി വ്യാഖ്യാനിക്കുന്നവരാണ്. ദീനിന്റെ പ്രമാണങ്ങൾ അടിസ്ഥാനപരമായി രണ്ടെണ്ണമാണെന്ന കാര്യം നമുക്കൊക്കെ അറിയാം. ഒന്ന് വിശുദ്ധ ഖുർആനും രണ്ട് തിരുസുന്നത്തും. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് പ്രമാണങ്ങളെന്ന് അംഗീകരിക്കുന്നവരാണ് നമ്മുടെ അപ്പുറത്തുള്ള എല്ലാ ബിദഅ കക്ഷികളും. പക്ഷേ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും യഥാവിധി വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് നമുക്ക് കൈമാറി തന്നത് സ്വഹാബത്തും താബിഈകളും താബിഈത്താബികളുമായ ഉത്തമ നൂറ്റാണ്ടിലെ സലഫു സ്വാലിഹീങ്ങൾ, സച്ചരിതരായ മുൻഗാമികളാണ്. അവരാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിച്ചത്. ബഹുമാന്യരായ പാണക്കാട് സയ്യിദ് ഹൈദൽ ശിഹാബ് തങ്ങൾ മുതൽ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുതൽ
നമ്മുടെ ആദരണീയ പണ്ഡിതന്മാരൊക്കെ അക്കാര്യം അടിവരയിട്ട് നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി. ഇതെന്തൊരു ബറക്കത്തുള്ള പരിപാടി! തുടക്കം മുതൽ ഓരോ ഘട്ടത്തിലും ഒന്നുപോലും വെട്ടിമാറ്റാൻ പോലുമില്ലാത്ത വിശുദ്ധമായൊരു പരിപാടി, ബറക്കത്തുള്ള പരിപാടി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തമാക്കിയതുപോലെ, വിശദീകരിച്ചതുപോലെ, ആ ഖുർആൻ സുന്നത്തിലും നല്ലവരായ മുൻഗാമികൾ സഹാബത്ത് കൈമാറിത്തുന്ന വിശദീകരണം നാല് മദ്ഹബിന്റെ ഇമാമുകൾ സമ്പൂർണമായി ക്രോഡീകരിച്ചു. ഇസ്ലാമിലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ ബാധിക്കുന്ന സകലമാന നിയമങ്ങളും സവിശദം ഈ മദ്ഹബിന്റെ കിതാബുകളിൽ സ്വഹാബത്ത് വിശദീകരിച്ചത് രേഖപ്പെടുത്തി ക്രോഡീകരിച്ചു വച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാ. അഹ്ലു സുന്ന എന്നാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ എന്നാണ് അർത്ഥം. എന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞില്ല? വളരെ വ്യക്തം, സുന്നത്തിൽ ചുരുക്കിയാൽ മതി, സുന്നത്ത് ഖുർആന്റെ വ്യാഖ്യാനമാണ്. അഹ്ലു സുന്ന എന്നാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. അപ്രകാരം എല്ലാ വിഭാഗവും അവകാശവാദം ഉന്നയിക്കുന്നത് ഞങ്ങൾ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണ്. പക്ഷേ അവിടെ അടിവരയിട്ട് പറഞ്ഞു, വൽ ജമാ, സ്വഹാബത്ത് എന്ന ജമാഅത്തിന് വിധേയമായി, സ്വഹാബത്ത് എന്ന ഉത്കൃഷ്ട സമൂഹത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി, സ്വഹാബത്ത് എന്ന ഉത്കൃഷ്ട വിഭാഗത്തിന്റെ ജീവിത മാതൃകകൾക്ക് വിധേയമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്നവർ, അവരാണ് സുന്നത്ത് ജമാഅത്ത് എന്നത്. അവിടെയാണ് നമ്മുടെ പ്രത്യേകത. അങ്ങനെ തന്നെയാണ് ഷറഹുൽ അഖായിദ് വിശദീകരിച്ചത്, മാ വറദ ബി സുന്ന വമാ ജറാ അലൈഹിൽ ജമാഅ. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായ തിരുസുന്നത്തനുസരിച്ച് ജീവിച്ച ഒരു സമൂഹം, വമാ ജറാ അലൈഹിൽ ജമാഅ, ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് പ്രാക്ടിക്കലായി അതിന്റെ വ്യാഖ്യാനങ്ങൾ സഹിതം ജീവിതത്തിൽ നമുക്ക് സഞ്ചരിച്ച് മാതൃക കാണിച്ചു തന്ന സ്വഹാബത്തിന്റെ വ്യാഖ്യാനങ്ങൾ കൂടി അംഗീകരിക്കുന്ന വിഭാഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅക്ക് കോട്ടം തട്ടാൻ അനുവദിക്കുന്നത് ദീനിന് കോട്ടം തട്ടാൻ അനുവദിക്കലാണ്. അത് മാരകമാണ്. നമ്മുടെ ആരുടെയും സ്വത്തിൽ കൈവെക്കാൻ നമ്മൾ അനുവദിക്കില്ലല്ലോ. ഇത് ആരുടെയും സ്വത്തല്ല, ഇത് അല്ലാഹുവും തന്റെ തിരുദൂതരും ലോകാന്ത്യം വരെയുള്ള ജനസമൂഹത്തിന് സമർപ്പിച്ച സമ്പൂർണമായ ഭരണഘടനയാണ്, മാർഗരേഖയാണ്. അല്ലാഹുവിന്റെ ഈ മാർഗരേഖയിൽ കൈവെക്കലാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. ആ സ്വഹാബത്ത് വിശദീകരിച്ച് ക്രോഡീകരിച്ചിരുന്ന മദ്ഹബിന്റെ നിയമങ്ങൾ മറികടന്നുകൊണ്ട് സ്വതന്ത്രമായി പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കലാണ് ബിദഅത്ത്. അത് അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ടാണ് ഈ ബിദഅത്ത് പ്രസ്ഥാനങ്ങളോട് സമസ്ത കേരള ജംഇയ്യത്തുൽമ ഇത്രമാത്രം അകലം പാലിക്കുന്നത്. ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ അകറ്റി നിർത്തുന്നത്? എന്തിനാണ് ജമാഅത്തുകാരെ അകറ്റി നിർത്തുന്നത്? എന്തിനാണ് തബ്ലീഗ് ജമാഅത്തിനെ അകറ്റി നിർത്തുന്നത്? ആ മതിൽക്കെട്ടങ്ങ് ഒഴിവാക്കി ഒരുമിച്ച് ലയിച്ച് സൗഹൃദത്തിൽ ജീവിച്ചാൽ പോരെ? പോരാ. ഇത് ദീനിന്റെ കാര്യമാണ്. ദീനിൽ കത്തിവെക്കാൻ, ദീനിലേക്ക് അഡീഷണലായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കയ്യോടെ പിടികൂടി പ്രതിരോധിച്ച് നശിപ്പിക്കേണ്ടത് ദീനിന് നേതൃത്വം നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചുമതലയാണ്. കഴിഞ്ഞ 92 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽമ പോയ കാല പണ്ഡിതന്മാർ നിർവഹിച്ചതും ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. ഈ അടുത്ത കാലഘട്ടത്തിലല്ലേ അഭിവന്ദനായ നമ്മുടെ ധീരനായ ജനറൽ സെക്രട്ടറി സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും കൂടി യാത്രയായത്? മഹാനായ എ പി മുഹമ്മദ് മുസ്ലിയാർ യാത്രയായത്? ബഹുമാന്യനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ യാത്രയായത്? ബഹുമാന്യനായ കോയക്കുട്ടി മുസ്ലിയാർ യാത്രയായത്? ഈ ഗ്രൗണ്ടിൽ പ്രവിശാലമായ ഒരു സമ്മേളനത്തിന് നായകത്വം നൽകിയ ആദരണീയനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ യാത്രയായത്, അവർക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ നഈമിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് പ്രശ്നം. ഖുർആനും സുന്നത്തിനും സ്വതന്ത്രമായി വ്യാഖ്യാനം നൽകി മതത്തിൽ കത്തിവെക്കുക എന്നതാണ് ഈ ബിദഅത്തുകാരുടെ പ്രശ്നം. അതാണ് ഈ മതനവീകരണവാദികളുടെ പ്രശ്നം. അതാണ് ഈ നവീനവാദികളുടെ പ്രശ്നം. ഇഷ്ടം പോലെ അവരുടെ ജീവിതത്തിൽ അവർ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിൽ കത്തിവെച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിൽ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്ന 100 200 300 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഞാൻ ചെറിയ ചില സാമ്പിളുകൾ മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം അരങ്ങേറി. മുജാഹിദ് സംസ്ഥാന സമ്മേളനം അരങ്ങേറിയപ്പോൾ ആ സമ്മേളനത്തിന്റെ ഭാഗമായി അവർ പറഞ്ഞു, 10,000 പങ്കെടുത്ത ജുമാ നടത്തിയെന്ന്. 10,000 പങ്കെടുത്ത ജുമാ നടത്തിയെന്ന്. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ പന്തലൊരുക്കി ഒരുമിച്ചുകൂടിയ
രണ്ടോ മൂന്നോ ദിവസം മാത്രം തങ്ങുന്ന ഈ പ്രവർത്തകന്മാർക്ക് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജുമാ സ്ഥാപിക്കപ്പെടുക? നിങ്ങൾ പറയുന്നല്ലോ വിശുദ്ധ ഖുർആൻ, രണ്ടാം പ്രമാണം വിശുദ്ധ സുന്നത്ത്. ഞാൻ ചോദിക്കട്ടെ, പ്രമാണത്തിന്റെ ഒരു ശകലം വ്യാഖ്യാനം അവിടെ നിൽക്കട്ടെ. വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തിൽ നിന്നോ ഒരൊറ്റ വാചകം, ഒരൊറ്റ സൂക്തം ഈ ജുമാ സാധൂകരിക്കുന്നതായി ഒരു തെളിവിന്റെ ശകലം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? സാധിക്കില്ല. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിൽ തന്റെ സ്വഹാബത്തിനോടൊപ്പം വിവിധ യുദ്ധങ്ങൾക്ക് വേണ്ടി, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീർഘദൂര യാത്രകൾ ചെയ്തിട്ടുണ്ട്. രണ്ടും മൂന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന യാത്ര സ്വഹാബത്തിനോടൊപ്പം നടത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരിക്കൽ പ്രവാചക തിരുമേനി അവർക്ക് വേണ്ടി ജുമാ സംഘടിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ ഒരു രേഖ പോലുമില്ല. മറിച്ച് അവരെ കൂട്ടിക്കൊണ്ട് ലുഹുർ നിസ്കാരം നിർവഹിച്ചുവെന്ന് ഹദീസിന്റെ താളുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? ജുമാ നലിൽ മുത്തവത്തിനീൻ, അതൊരു പ്രദേശത്തെ സ്ഥിര താമസക്കാർക്കുള്ളതാണ്. ഇവിടെ സമ്മേളനത്തിൽ വന്ന ആളുകൾക്ക് കൂരിയാട് പള്ളിയിൽ ജുമാക്ക് കൂടാം, ചമ്മാട് പള്ളിയിൽ ജുമാക്ക് കൂടാം, കക്കാട് പള്ളിയിൽ ജുമാക്ക് കൂടാം. കാരണം ഈ വന്നവർ മുത്തവത്തിനീങ്ങളല്ല, ഇവിടുത്തെ സ്ഥിര താമസക്കാരല്ല, സ്ഥിര താമസക്കാർക്ക് മാത്രമാണ് ജുമാ. പക്ഷേ വിശുദ്ധ ഖുർആൻ അധ്യായം 62 നമ്പർ, സൂക്തം നമ്പർ 9 പച്ചയായി വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ 10,000 ആളുകളുടെ നിസ്കാരം നഷ്ടപ്പെടുത്തി അപകടകരമായ വിദഅത്തിന്റെ പുതിയ വാദഗതി ഉന്നയിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവർ നിസ്കരിപ്പിച്ചത്. എത്ര സമ്മേളനങ്ങൾക്കാണ് നടത്തുന്നത്? ഒരു തെളിവ് പറയാൻ സാധിക്കുമോ? അവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നോക്കു, നിങ്ങൾ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച അൽ ഇസ്ലാഹ് മാസികയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാസികയാണ്. ഈ പ്രസിദ്ധീകരണത്തിൽ, ഇതാ ഇതിന്റെ പേജ് നമ്പർ 8-9, വിശദമായി ഈ ജുമായുടെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നു. സമ്മേളന നഗരിയിൽ ജുമായോ? നോക്കു നിങ്ങൾ അവരെഴുതിയിരിക്കുന്നത്. അവർ തന്നെ ചോദിക്കുന്ന, അവരുടെ കൂട്ടത്തിലും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും ഉണ്ട് വൈകിയാണെങ്കിലും, അവർക്ക് ആ പച്ചയായി പറയുന്നു. നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, നമ്മൾ പ്രമാണങ്ങൾ വളച്ചൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ജുമാ നടത്താൻ ഇസ്ലാമിൽ തെളിവവിടെ? ഇത് മാത്രമല്ല, അവർ പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണം, ഞാനും അനുഭവസ്ഥനാണ്. അലിഗർഹ് യൂണിവേഴ്സിറ്റിയിലെ സംഭവം ഇവർ ഉദ്ധരിക്കുന്നുണ്ട്, ഞാനതിന് സാക്ഷിയാണ്. അലിഗർഹ് യൂണിവേഴ്സിറ്റിയിൽ അറബിക്ക് PG പരീക്ഷ എഴുതാൻ മലയാളികളായ കുട്ടികൾ ഇവിടെ നിന്ന് പോകാറുണ്ട്. കുട്ടികളെന്നാൽ ചെറുപ്പക്കാരും യുവാക്കളും. ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നാൽ അവിടെ താമസിക്കുന്ന ലോഡ്ജിൽ ഏതാനും ആണുങ്ങൾ താമസിക്കുകയാണ്, പരീക്ഷ എഴുതാനുള്ള സ്ത്രീകളും. തൊട്ടപ്പുറത്ത് അലിഗഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ, ആ ക്യാമ്പസിൽ ഒന്നിലധികം ജുമാകൾ നടക്കുന്നുണ്ട്. എല്ലാ ജുമാകളിലും അറബി ഹുത്തുബയാണ്, നിസ്കാരമാണ്, വൃത്തിയായി നടക്കുന്നുണ്ട്. ഈ പോയ ആളുകൾ ആ കോമ്പൗണ്ട് നടക്കുന്ന സ്ഥിരമായ ജുമായിൽ പങ്കെടുക്കാതെ ഇപ്പുറത്ത് റൂമിൽ വിരിപ്പ് വിരിച്ചുകൊണ്ട് അവിടെ ഒരാൾ ഖതീബായി ഖുത്ബ പറയുകയും 10 ഇപ്പുറത്ത് ചെന്ന് മഹ്മൂമുകളായി ജുമാ നടത്തുകയും ചെയ്യുന്ന വിരോധാഭാസം അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയത് ഈ പ്രസിദ്ധീകരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാനതിന് ദൃക്സാക്ഷിയാണ്. ഞാൻ ജുമാക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ ജുമാ നടത്തുമെന്ന് പറഞ്ഞു. തിരക്കേടില്ല, അലിഗഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ആ ജുമായിലെ അറബി ഖുത്ബ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ, മനസ്സിലാക്കാത്ത കാരണമാണല്ലോ ഇവിടെ പറയുന്നത്. ഇവിടെ അറബിക്ക് PG പരീക്ഷ എഴുതാൻ പോയ ആളുകളാണ്. അറബിക്ക് ഡിഗ്രി കഴിഞ്ഞ് PG പഠിക്കുന്ന, പരീക്ഷ എഴുതുന്ന ഇവർക്ക് അറബി ഖുത്ബ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണല്ലോ. പക്ഷെ എന്നാലും അത് മാറ്റിവെച്ച് നിയമപരമായി പിൻബലമില്ലാത്ത, സാധുതയില്ലാത്ത, കേവലം യാത്രക്കാരായ ആളുകളെ വെച്ച് മാത്രം കൊണ്ട് നടത്തുന്ന ഈ നാടോടി ജുമാ ദീനുൽ ഇസ്ലാമിന്റെ ഏത് പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ നടത്തുന്നത്? വിശദീകരിക്കാനാവുമോ? ഇത് ദീൻ വികൃതമാക്കുകയാണ്. ഇങ്ങനെ ദീൻ അലങ്കോലമാക്കി ദീനിനെ നശിപ്പിക്കുന്ന, കുഫറിലേക്ക് നയിക്കുന്ന, അവസാനം ദീൻ തെറിച്ചു പോകുന്ന ഈ മാർഗത്തെ കുറിച്ച്, അതിന് നേതൃത്വം നൽകുന്ന ആളുകളെ കുറിച്ച് മൗനം പാലിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, മൗനം പാലിക്കാൻ കഴിയില്ല. അവർ തന്നെ പറയട്ടെ, അവർ പച്ചയായി എഴുതി വെച്ചിരിക്കുന്നു. ഇത്തരം നാടോടി ജുമാകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും നടപടിക്രമങ്ങളിൽ മാതൃക കണ്ടെത്താൻ കഴിയില്ല. നമ്മളല്ല പറയുന്ന, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാസികയാണ് പറയുന്നത്. 20 യാത്രകൾ യുദ്ധങ്ങൾക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരിക്കെ ഒരു യാത്രയിലും ജുമാ നടത്തിയതായി ആരും ഉദ്ധരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ബദർ, ഫത്ഹ് മക്ക, ഹുനൈൻ, തബൂക്ക് എന്നിവക്കായി നീണ്ട യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 21 വരെ നീണ്ട യാത്രകളുണ്ട്.
ഇവയിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ നടത്തിയിട്ടില്ല. എന്നാൽ ഈ യാത്രകളിലൊക്കെ യുദ്ധങ്ങളിലടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉള്ളവരുമായി ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിച്ചതായി ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുമുണ്ട്. നോക്കൂ, നിങ്ങൾ പറയുന്നത് വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിലെ അവരുടെ പ്രസിദ്ധീകരണം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മാസിക പച്ചയായി ഇതിനെ ചോദ്യം ചെയ്യുന്നു. ഈ നിമിഷം വരെ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരൊക്കെ ഓരോ വിഷയങ്ങൾക്കും തെളിവിന് ആധാരമാക്കുന്ന നമ്മുടെ ഇമാമികൾ പറയുമ്പോൾ അത് ഹോജാക്കന്മാരെ കിതാബ് ഇങ്ങോട്ട് പറയേണ്ട, ഞങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞതാണ് കേൾക്കുക എന്ന് പറയുമ്പോൾ അതേ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ കൊടുത്തിട്ടുണ്ട് ഇത്തരം ആളുകൾക്ക് ജുമാ ശരിയാകില്ലെന്ന്, ഷെയ്ഖ് മുഹമ്മദ് ഉസൈമീൻ പറഞ്ഞതാണ് ഞങ്ങൾ കേൾക്കുക അദ്ദേഹത്തിന്റെ ഫത്വ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ജുമാ ശരിയാകില്ല എന്ന്, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയുടെ ഫത്വയാണ് ഞങ്ങൾ കേൾക്കുക എന്ന് പറയുന്നുണ്ട്, ആ നാസിറുദ്ദീൻ അൽബാന്റെ ഫത്വ കൊടുത്തിട്ടുണ്ട് ഇത്തരം ആളുകളെ ജുമാ സ്വഹീഹാവുകയില്ല, സ്വഹീഹാകില്ല, ഫാസിദാണ്, ഫാസിദ ഇബാദത്തുമായി ബന്ധപ്പെടൽ ഹറാമാണ്. ഈ ഹറാമിന്റെ പണി ചെയ്യിപ്പിച്ചുകൊണ്ട് ദീൻ വികൃതമാക്കുന്ന, അലങ്കോലമാക്കുന്ന, ദീനിൽ യാതൊരു വിലയും കൽപ്പിക്കാതെ നിസ്സാരപ്പെടുത്തി അലങ്കോലപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെ അവരുമായി നമുക്ക് കോംപ്രമൈസ് ഉണ്ടാക്കാൻ സാധിക്കും? ഇതാണല്ലോ പ്രശ്നം. ഈ തരത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലുള്ള സംഭവം. എന്താണ് സംഭവം? മഴ വന്നു, നല്ല മഴ. നല്ല മഴ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി വരൻ പറഞ്ഞു, സല്ലു ഫീ ബുയൂത്തിക്കും, നിങ്ങളൊക്കെ വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിച്ചു. ഇതാണ് ഹദീസിന്റെ ആകത്തുക. ഗൾഫ് നാട്ടിലെ സ്വഭാവം നമുക്കറിയാം, നല്ല മഴ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് കിട്ടുക. താഴ്വരകളിൽ സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ ചളി പൊളിയാകും, വെള്ളം കെട്ടി നിൽക്കും, യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ പോലും സാധിക്കാത്ത വിധം ദുർഘടമായിരിക്കും ഗൾഫ് നാട്ടിൽ മഴ വന്നാൽ. ഞാൻ ഈ കഴിഞ്ഞ മാസം പോലും ദൃക്സാക്ഷിയാണ്. ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറിയിരുന്നു, ഫ്ലൈറ്റ് പുറപ്പെടാൻ ചെറിയ താമസം മാത്രം, പക്ഷേ ആ സമയത്താണ് ദുബൈയിൽ നല്ല മഴ. ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണ് ദുബൈ, എല്ലാ സൗകര്യങ്ങളും, നമ്മുടെ കരിപ്പൂർ എയർപോർട്ടല്ല, എല്ലാ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും, പക്ഷേ ആ ഒരൊറ്റ മഴ കാരണത്താൽ എല്ലാ ഫ്ലൈറ്റുകളുടെയും യാത്ര അലങ്കോലമായി താറുമാറായി. 3.5 മണിക്കൂർ വൈകിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിലേക്ക് വന്നത്. ഇതാണ് അവിടുത്തെ സ്ഥിതിവിശേഷം ഗൾഫിൽ. ആ സ്ഥിതിവിശേഷം വെച്ച് നബി തങ്ങൾ ഒരു പ്രത്യേക മഴയും വലിയ പ്രശ്നങ്ങളും ഉണ്ടായ ഘട്ടത്തിൽ പറഞ്ഞ ഹദീസ് ഉയർത്തിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയാണ്. അവർ പറയുന്നു, കേരളത്തിൽ മഴക്കാലത്ത് പള്ളിയിൽ ജുമാക്ക് പോകേണ്ടതില്ല. എന്താണ് ഈ പറയുന്നത്? ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ഷബാബ് വാരികയാണ് മുജാഹിദ് യുവജന വിഭാഗത്തിന്റെ വാരിക. ഈ വാരികയുടെ ലക്കം പിന്നെ 2010 ഏപ്രിൽ 2 ലക്കത്തിൽ പേജ് നമ്പർ 21 കൃത്യമായി അവർ ഫത്വ കൊടുക്കുന്നു, കേരളത്തിൽ 6 മാസക്കാലം മഴയുള്ള കാലത്തോളം മഴ ജുമാക്ക് പോകേണ്ടതില്ല. വലിയ മഴ നോക്കണോ? വലിയ മഴ നോക്കണ്ട, ചെറിയ മഴ എങ്കിലും 6 മാസം തൽക്കാലം ജുമാക്ക് പോകണ്ട. നോക്കൂ, നിങ്ങൾ വളച്ചൊടിക്കുന്ന പ്രമാണങ്ങൾ. ചോദ്യം, മഴയുള്ള സമയത്ത് ജുമാക്ക് പോകാതിരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലെങ്കിൽ അത് പള്ളിയിൽ നിന്ന് കുറെ അകലെ താമസിക്കുന്നവർക്ക് മാത്രമാണോ ബാധകമാവുക? മറുപടി, മഴയുള്ളപ്പോൾ ജുമാവുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയിട്ടുണ്ട്. ശക്തിയായ മഴ എന്ന് ഹദീസ് പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഏത് മഴയത്തും ഇളവുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു, വിശദമായി മറുപടി കൊടുക്കുന്നുണ്ട്. ഈ നിലയിൽ പാവപ്പെട്ട കേരളത്തിൽ അവർ അന്ധമായി അനുകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെ 6 മാസം വർഷത്തിൽ പകുതി സമയം ജുമാ നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വരി വരിക്ക് പറയുകയാണെങ്കിൽ ഇതാണ് ഇവർ ചെയ്തുകൊണ്ട്, പച്ചയായി ഖുർആൻ വടച്ചൊടുക്കുക, പച്ചയായി ഹദീസ് വടച്ചൊടുക്കുക. ഉറുക്കും മന്ത്രവും നൂലും ഐക്കല്ലും അത് സംശുദ്ധരായ ആളുകൾ ആത്മീയമായി ഇസ്ലാം നിഷ്കർഷിച്ച രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പ്രവാചക മാതൃകയുണ്ട്, സഹാബത്തിന്റെ മാതൃകയുണ്ട്. ആ ഗണത്തിൽപ്പെട്ട ഒരു ഹദീസാണ് അൻ അബ്ദുല്ലാഹി ബിനു അംർ ബിനു ഷുഐബ് നബിഹി അൻ ജദ്ദിഹി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഫസി അഹദുകും ഫീ നൗം, ഒരാൾക്ക് ഉറക്കത്തിൽ എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടി വന്നാൽ, ഫല്യഖുൽ, അവൻ പറയട്ടെ, മന്ത്രിക്കട്ടെ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി തുടങ്ങുന്ന ഒരു മന്ത്രം നബി തങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നു, അത് മന്ത്രിക്കട്ടെ എന്നാണ് ആ പ്രശ്നം തീരും. അങ്ങനെ മന്ത്രിച്ചാൽ ലൻ യദുറഹു ലൻ തദുറഹു, ആ സ്വപ്നം കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ അവന് വരൂല, ആപത്ത് വരൂല. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ
വഖാന അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു മഹാന അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു യുലഖിനുഹാ മൻ ബലഗ മിൻ വൽദിഹി തന്റെ മക്കളിൽ പ്രായം തികഞ്ഞവർക്ക് ഈ മന്ത്രം പഠിപ്പിച്ചു കൊടുത്തിരുന്നു വമല്ലം യബ്ലുഗ മിൻഹും പ്രായം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് കതബഹാ ഫീ സക്കിൻ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു തകിടിൽ അത് എഴുതി കൊടുത്തുകിരുന്നു എഴുതി കൊടുത്തിട്ട് എഴുതി കയ്യിൽ കൊടുക്കുകയല്ല സുമ അല്ലഖഹ ഫീ ഉനുഖി ഒരു ഉറുക്കായി കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു ഇമാം തിർമിദ് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ് ഉറുക്കിന് തെളിവായി ഇതുപോലെ നൂലിന് തെളിവുണ്ട് മന്ത്രം തൂന്ന വെള്ളത്തിന് തെളിവുണ്ട് എല്ലാം തെളിവുണ്ട് പക്ഷേ ഉറുക്കും മന്ത്രവും ഐക്കലും ഏലസും നടത്തുന്നവരെ മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഈ ഹദീസിന് വിശദീകരണം നൽകാൻ ബാധ്യസ്ഥരാണല്ലോ ഈ ഹദീസിന് വിശദീകരണം നൽകുന്ന കൂട്ടത്തിൽ ഈ കാണുന്ന അവരുടെ മാസികയാണ് ഈ മാസിക ഈ മാസികയുടെ 2010 മാർച്ച് ലക്കത്തിൽ ഇതിന് മറുപടി പറയാൻ അവർ വിഫല ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ ഒരു പ്രവാചകന്റെ സ്വഹാബിയുടെ കഴുത്തിൽ അങ്ങനെ ഒരു ഉറുക്ക് എഴുതി കൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാ ആ എഴുതിക്കെട്ടൽ ഉറുക്ക് എഴുതി കെട്ടുക എന്ന രീതിയിലല്ല എന്ന് വ്യക്തം കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യത്തിൽ ഒരു കടലാസിലോ പലകയിലോ മറ്റോ എഴുതി കൊടുത്ത് അവരുടെ ശരീരത്തിൽ തൂക്കിയിടാറുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാവാനേ തരമുള്ളൂ നോക്കി നിങ്ങൾ പറയുന്നത് ഈ എഴുതി തകിടിൽ എഴുതി ഉറുക്കാക്കി കെട്ടിക്കൊടുത്തുന്ന ഹദീസ് ഈ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യത്തില് എന്ത് ചെയ്തു ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി കഴുത്തിനിങ്ങനെ കെട്ടി തൂക്കി ഇങ്ങനെ വായിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടി അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞ് പച്ചയായി ഹദീസ് വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ അന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പ്രമുഖനായ സ്വഹാബി വരൻ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മഖാം ഉണ്ടായിരുന്നു ബറക്കത്തിരിക്കുന്ന മഖാം ജുബൈലിൽ ആ ജുബൈലിലെ മഖാം 6000 അശ്വഭടന്മാർ സഹിതവും അദ്ദേഹം നേരിട്ട് വന്ന് തച്ചി തകർത്ത് തരിപ്പണമാക്കി മഖാം തകർക്കുന്ന ഭീകര പ്രവർത്തനം തുടക്കം കുറിച്ച ആ പ്രവർത്തനം ഇന്ന് IS ഏറ്റെടുത്ത് ഇവരുടെ മറ്റൊരു പതിപ്പായ വിഭാഗം ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കാം ലോകത്ത് മാത്രമായി തൽക്കാലം കണ്ണിച്ച് മാമായിരുന്നു ഇത് കേരളത്തിലും ഈ ഭീകര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക എന്തായി കഴിഞ്ഞ മാസം നടത്തിയത് നിലമ്പൂർ നാടുകാണി റോഡുണ്ട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡ് ആ ഗൂഡല്ലൂർ റോഡിൽ നാടുകാണി ചുരമുണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല നൂറ്റാണ്ടുകളായി ആ ചുരത്തിന്റെ സൈഡിൽ മഹാനായ മുഹമ്മദ് സാലിഹ് മൗല എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാനായ സൂഫിവരന്റെ മക്കാമുണ്ട് ഈ മക്കാമ് ഒരിക്കലും തച്ചു തകർത്തു എന്ന് മാത്രമല്ല രണ്ടാം വട്ടം തച്ച് തകർത്തു എന്ന് മാത്രമല്ല മൂന്നാം വട്ടവും തച്ച് തകർത്ത് അവിടെ വാഴയും തെങ്ങും കൊണ്ടുവന്ന് വച്ച് പിടിപ്പിക്കാൻ ഭീകരത കാണിച്ച ഈ ഭീകരന്മാരാര് നമ്മൾ സമരം നിർത്തി പോലീസ് പ്രതികളെ കയ്യോടെ പിടികൂടിയല്ലോ സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഇതെന്ത് ഭീകരതയാണെന്ന് പറഞ്ഞവർ അപലപിച്ചപ്പോൾ അവർ പറഞ്ഞു പ്രവർത്തകന്മാർ ചെയ്യുന്നത് ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ സമ്മതം കൊടുക്കുക ചെയ്യുന്നതാണെന്ന് എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ പാരമ്പര്യമാണ് നിങ്ങൾ സമ്മതപ്രകാരം ചെയ്യുന്നതാണ് നിങ്ങൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാമിന് തീയിട്ട ആളുകളാണ് നോക്കൂ നിങ്ങൾ ഔദ്യോഗികമായി നിങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രകടമായ തെളിവാണ് ഇത് മുജാഹിദ് സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച സോവനീറാണ് ഈ മുജാഹിദ് സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച സോവനീറിൽ ഇതാ 2003 പ്രസിദ്ധീകരിച്ച ഈ സോവനീറിന്റെ പേജ് നമ്പർ 67 വളരെ പച്ചയായി വളരെ കൃത്യമായി വളരെ വസ്തുനിഷ്ഠമായി ആർക്കും നിഷേധിക്കാനാവാത്ത വിധം എടവണ്ണയുടെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് വിഗ്രഹ ധ്വംസനം അഥവാ ജാറംപൊളി അതായത് എടവണ്ണയിൽ മുജാഹിദ് പ്രസ്ഥാനം ഭൂരിപക്ഷമായ ശേഷം ഞങ്ങൾ ജാറംപൊളി ആരംഭിച്ചിട്ടുണ്ട് ജാറംപൊളി എന്നാൽ വിഗ്രഹങ്ങളെ പൊളിക്കുക വിഗ്രഹങ്ങളാണ് മക്കാമ് എന്നാ പറയുന്നത് എന്നിട്ട് ആരെ നേതൃത്വത്തിലാണ് നടത്തിയെന്ന് അവർ പറയുന്നുണ്ട് കേന്ദ്രമുന സംസ്ഥാന ഉപാധ്യക്ഷൻ എ അലവി മൗലവി എടവണ്ണയുടെ നേതൃത്വത്തിലാണ് മക്കാമ് പൊളിച്ചത് പച്ചയായി പറയുന്നു ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു ആരാണ് ഈ തൗഹീദിന്റെ ആളുകൾ പച്ചയായ തൗഹീദ് എന്നാൽ എന്താണെന്ന് നിർണ്ണയിക്കാൻ സാധിക്കാത്ത ഈ കപട വികൃത തൗഹീദിന്റെ ആളുകൾ അവർ പറയട്ടെ അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു തീരുമാനം ആരാണ് ഏ അലവി മൗലവി സാക്ഷാൽ കേന്ദ്രമന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അല്ലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം വെള്ളിയാഴ്ച ഹുത്തുബക്ക് ശേഷം പൊളിക്കാനായിരുന്നു തീരുമാനം
എന്നാൽ ആ വെള്ളിയാഴ്ച മറ്റൊരു സംഭവത്തിന് കേരളം ദൃക്സാക്ഷ്യം വഹിച്ചു. കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആദ്യമായ ജുമാ സംഘടിപ്പിക്കാൻ ഒദായിൽ തീരുമാനിച്ചു. ആ ജുമാ ഉദ്ഘാടനം ചെയ്യാൻ അലനോല് പോയത് കൊണ്ട് ഒദായിലെ മോയിൻകുട്ടി മൗലവിയാണ് എടവണ്ണയിൽ ഹുത്ബ നിർവഹിക്കാൻ വന്നത്. അപ്പൊ അലൻ അവിടെ പറ്റുന്ന കിട്ടി ഒരു പടിക്ക് രണ്ടു പക്ഷിയാണാരി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വഹാബത്തിന്റെ കാലം തുടങ്ങിയിട്ട് നീണ്ട 14 നൂറ്റാണ്ട് കാലം ഒരു പള്ളിയിൽ പോലും സ്ത്രീകൾ ജുമാക്ക് വന്നില്ല. ആദ്യമായി സ്ത്രീകളെ ജുമാ ഉദ്ഘാടനം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എടവണ്ണയിലാണ്. നോക്കൂ എന്നിട്ട് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജുമാ ഹുത്ബക്ക് ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു. മുഹമ്മദ് നബിയും സഹാബിമാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് കൊണ്ട് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായ ശേഷവുമായിരുന്നു. എന്നാൽ എടവണ്ണയിലെ ധീരരായ മുജാഹിദുകൾ രാജ്യം ഭരണത്തിന് വരുന്നതിന് മുമ്പ് തന്നെ അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് ധീരത പ്രകടിപ്പിച്ചു എന്ന് പച്ചയായി എഴുതി വെച്ചു എന്ന് മാത്രമല്ല പൊളിച്ച ആളുകൾ പോലും പറയുന്നുണ്ട്. ആദ്യമായി ജാറത്തിൽ ആയുധം പ്രയോഗിച്ചത് കല്ലുവെട്ടിച്ചേക്കു, അനിയൻ ഉമ്മർ തുടങ്ങിയ ആളുകളെ പച്ചയായി പരിചയപ്പെടുത്തിക്കൊണ്ട് ജാറം പൊളിക്കാൻ പ്രോത്സാഹനം നൽകുന്ന, അംഗീകാരം നൽകുന്ന ഈ കെ എൻ എമ്മിന്റെ നേതൃത്വത്തിന് നാടുകാണി മക്കാം പൊളിച്ചത് ഞങ്ങളല്ല എന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങളല്ലേ പൊളിച്ചത്, നിങ്ങളല്ലേ പ്രചോദനം കൊടുത്തത്, നിങ്ങളെ പേരിൽ കേസ് കൊടുത്താൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന നേതൃത്വം ഇത്തരത്തിലെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീകരതകൾ നിങ്ങൾ മുസ്ലിം ജനസമൂഹത്തെ മൊത്തം മുശ്രിക്കുകളാക്കുകയായിരുന്നു. മുശ്രിക്കുകളാക്കുകയാണ്. മുശ്രിക്കുകളാക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കാലത്തും ആർക്കും മുശ്രിക്ക് എന്ന് പച്ചയായി പറയാൻ ധൈര്യം കിട്ടാത്ത ആദരണീയനായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവറുല്ലാഹു മർക്കദഹു ദർജാ ഉയർത്തി കൊടുക്കുമാകട്ടെ, അദ്ദേഹത്തെ മുശ്രിക്കാക്കാൻ ഒരു പത്ര പ്രവർത്തകൻ ചോദിച്ചപ്പോൾ മുജാഹിദ് പ്രഭാഷകനും പണ്ഡിതനുമായ സുഹൈർ മൗലവിക്ക് ഒരു ഒരു സങ്കോചം. എങ്ങനെ മൂപ്പർ മുശ്രിക്കാതെ പറയാ? പക്ഷെ പത്രപ്രവർത്തനം മുമ്പിൽ കഴിച്ചിലാണ്. ഞാൻ ചോദ്യം വായിക്കാം. ചോദ്യം, ഷിഹാബ് തങ്ങളെ പോലുള്ള സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഉത്തരം, ഇല്ല. മാത്രമല്ല ഷിഹാബ് തങ്ങളും പാണ്ഡിത്യമുള്ള സുന്നികളും ഷിർക്ക് ചെയ്യുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് അവർക്കറിയാം. എങ്കിൽ വല്ലവരെയും അവർ വിളിച്ചാൽ പോലും അത് പ്രാർത്ഥനയല്ല, ഷിർക്കല്ല, അതുകൊണ്ട് അവർ മുശ്രിക്കുകളുമല്ല എന്ന് കൃത്യമായി പച്ചയായി എഴുതി പ്രസിദ്ധീകരിച്ചു മുസ്ലിം ടുഡേ എന്ന പത്രം 1991 സെപ്റ്റംബറിന്റെ ലക്കത്തിൽ. നോക്കൂ നിങ്ങൾ, ഈ ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം വിട്ടോ? അവരാദർശം പൊളിയില്ലേ? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം മന്ത്രിക്കുന്ന, ഉറുക്കുണ്ടാക്കി കൊടുക്കുന്ന, വെള്ളത്തിൽ ഊതിക്കൊടുക്കുന്ന സാക്ഷാൽ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മുശ്രിക്കല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ചോർന്നു പോകില്ലേ? അവർ തിരുത്തിച്ചു. ഇതാ സുഹൈർ മൗല ചുങ്കത്തോട് പറഞ്ഞു, സംഘടനക്കകത്ത് നിൽക്കണമെങ്കിൽ തിരുത്തി പറയണം, ഷിഹാബ് തങ്ങൾ ചെയ്തും ഷിർക്കാണെന്ന് പറയണം, അദ്ദേഹം മുശ്രിക്കാണെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായി ഇതാ 2007 മാർച്ച് 23 രക്തം വിചിന്തനത്തിൽ സുഹൈർ മൗലവി പേജ് നമ്പർ 6 തിരുത്തു കൊടുക്കുന്നു. ഞാൻ അദ്ദേഹം മുശ്രിക്കല്ലെന്ന് തിരുത്തുന്നു, അദ്ദേഹം മുശ്രിക്കാണെന്ന് പച്ചയായി പരസ്യ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ രീതിയിൽ മഹാന്മാരായ ഔലിയാക്കളെയും സാദാത്തുക്കളെയും ഉലമാക്കളെയും ഈ കാണുന്ന ആത്മീയതയുടെ നിറകുടങ്ങളെയും മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്ന ഈ വിഭാഗത്തോട് മതിൽക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് ഐക്യം വേണം, സൗഹൃദം വേണം, അനുരഞ്ജനം എന്നിവിടെ വേണമെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് സുന്നത്തിന് മാത്രം മക്കളെ കിട്ടില്ല. ആര് പറഞ്ഞാലും ശരി, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ വാലനി തങ്ങൾ ഒരു വരച്ചു വെച്ച വരയുണ്ട്. ആ വരന്റെ അപ്പുറത്തേക്ക് പിടിച്ചു വലിച്ചയച്ചു കൊണ്ടുപോകാൻ ആര് ശ്രമിച്ചാലും നടക്കുന്ന പ്രശ്നമില്ല. ഇല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ ഇത്തരം ഐക്യത്തിന് ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ കൊടുത്തൊരു മറുപടി ഉണ്ട്, നിങ്ങൾ ഞങ്ങളെ മുസ്ലിമാണെന്ന് അംഗീകരിക്കുക, ഞങ്ങൾ മുസ്ലിക്കുകളല്ലെന്ന് പറയുക, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, മുസ്ലിക്കല്ലെന്ന് പറഞ്ഞാൽ ഐക്യത്തെ കുറിച്ച് ആലോചിക്കാമെന്ന് സമസ്ത പൂർവീക നേതാക്കന്മാർ കൊടുത്ത മറുപടി ആവർത്തിക്കട്ടെ. ആദ്യം ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ ഈ സുന്നത്തിന്റെ മാത്രം ജനകോടികളെ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെ, സയ്യിദ് ഉലമ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ, ആലിക്കുട്ട് ഉസ്താദ് ഉൾപ്പെടെയുള്ള ഈ മഹാത്മാക്കൾ മുസ്ലിക്കല്ല മുസ്ലിമാണെന്ന് പറയാൻ ഒരു പ്രസ്താവന കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ചില ജനപ്രതിനിധികൾ പ്രതിനിധികളുണ്ട്, അവർ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സമ്മേളനത്തിൽ പോകുന്നു. പോയിട്ട് അവിടെ വെച്ച് സമസ്തയെ വെല്ലുവിളിക്കുകയാണ്, സുന്നത്ത് ജമാഅത്തിനെ വെല്ലുവിളിക്കുകയാണ്. മുജാഹിദ് സമ്മേളനത്തിൽ പോയതിനെ കുറിച്ച്, ചില ആളുകൾ പോയതിനെ കുറിച്ച് ഞാനിപ്പോ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ പറയുന്നു, ഇവിടെ വന്നാൽ ആദർശം ഒലിച്ചു പോകുമോ? സുന്നത്ത് ജമാഅത്തിലെ മക്കൾക്ക് നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ഗൗരവത്തോടു കൂടി അട്ടഹസിക്കുക.
പറയുകയാണ്, എന്റെ ആദർശം ചോർന്നു പോകുമോ? ഈ മതിൽക്കെട്ടുകൾ പൊളിച്ചറിയണം, നമുക്ക് ഒന്നിക്കണം. ഇതിന് ആരേതിന് പറഞ്ഞാലും അംഗീകരിക്കില്ല. എന്താ ഇവിടെ വന്നാൽ മൂക്ക് തെറിച്ചു പോകുമോ? ഇതൊക്കെ പ്രസംഗിച്ച ആളുകളുണ്ട്. അത്തരം ആളുകളോട് പറയട്ടെ, ചിലപ്പോൾ മൂക്ക് മാത്രമല്ല നിങ്ങൾ തന്നെ തെറിച്ചു പോയേക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിവരം കുറിക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.